ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതും എന്നാൽ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പാൻകേക്ക് ആണ് ഇന്ന് ഓൺ ബോർഡ്. ഈ പാൻകേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റാഗിയാണ്. റാഗിക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അത് നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കിയതിന് ശേഷം കാണാം. റാഗിയുടെ പൊടി കൂടാതെ നമുക്ക് വേണ്ടിയത് ഒരു വലിയ പഴം, ഒരു മുട്ട, ഒരൽപ്പം ഏലയ്ക്ക പൊടിച്ചത്, കുറച്ച് ശർക്കര, ഒരൽപ്പം ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്, പിന്നെ തേങ്ങാപ്പാൽ. ഞാൻ ക്യാൻഡാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻഡ് വാങ്ങുകയാണെങ്കിൽ കോക്കനട്ട് ക്രീം വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ ഒന്നാം പാല് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. തേങ്ങാപ്പാലും ഏലിക്കയും ശർക്കരയും പഴവും ഒക്കെ ചേർന്ന് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റാണ് ഈ പാൻകേക്കിന്. ആദ്യം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു പഴുത്ത പഴം കൂടെ ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ശർക്കര, 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതിലോട്ട് 1 നുള്ള് ഉപ്പ്, 1-2 നുള്ള് ഏലയ്ക്ക പൊടിച്ചത്, ഇതൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റോളം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് റാഗി പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ വേണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. പാൻകേക്കിനുള്ള ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഈ പാൻകേക്കിന്റെ ബാറ്ററിന് ദോശമാവിന്റെ കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. ഇനിയും അധികം കട്ടി കൂടുതലാണെങ്കിൽ ഒരൽപ്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. കട്ടി കുറവാണെങ്കിൽ ഒരൽപ്പം റാഗിപ്പൊടി ചേർത്ത് ഇളക്കിയെടുത്താൽ മതിയാവും. നമുക്ക് പാൻ ഒരു മീഡിയം ഹീറ്റിൽ വെക്കാം. പാൻ ചൂടായി, ഒരൽപ്പം എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 3 ചെറിയ പാൻകേക്സ് ആണ് ഞാൻ ഒഴിക്കുന്നത്. ചെറിയ പാൻകേക്സിന് പൈക്ലെറ്റ്സ് എന്നാണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് 10 ഇഞ്ചിൻ്റെ കാസ്റ്റ് അയൺ പാൻ ആണ്. ഈ അവിടെ എവിടെയായിട്ട് കുമ്പളകൾ വന്ന് പൊട്ടുന്നത് ഇത് ഒരു സൈഡിൽ കുക്കായി എന്നതിൻ്റെ അർത്ഥമാണ്. അപ്പം നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ 30 സെക്കൻഡ് മതിയായിരിക്കും കുക്കാവാൻ. ദാ പാൻകേക്ക് റെഡിയായി. നല്ല സോഫ്റ്റും ഫ്ലഫിയും ആയിട്ടുള്ള ഒരു പാൻകേക്കാണിത്. പാൻകേക്സിൻ്റെ കൂടെ കുറച്ച് ഹണിയോ മേപ്പിൾ സിറപ്പോ ബനാന ഫ്രൈയോ ഫ്രഷ് ബെറീസോ എന്തായാലും നല്ല കോമ്പിനേഷനാണ്. റാഗി ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണ്. ഇതിൻ്റെ അകത്ത് കാൽഷ്യവും അയണും പ്രോട്ടീനും ഒക്കെ ഉണ്ട്. പശുവും പാലിലുള്ളതിനേക്കാൾ ഏകദേശം 3 ഇരട്ടി കാൽഷ്യം റാഗിയിലുണ്ട്. മുതിർന്നവർക്കാണെങ്കിൽ ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനും സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്യാനും ഒരു ഹാപ്പി ഫീലിംഗ് തരാനും വെയിറ്റൊക്കെ മാനേജ് ചെയ്യാനും ഒക്കെ റാഗി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.